നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഈ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹായ് എല്ലാ പേർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സ്വാദിഷ്ടമായതും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തയ്യാറാക്കുന്നത് ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്കിനി ഈ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ഈ ഓട്സ് ഉപ്പുമാവിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് വേണം, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് വേണം, കുറച്ച് ഇഞ്ചി വേണം, ചെറുതായിട്ട് അരിഞ്ഞ സവാള വേണം, പിന്നെ പച്ചമുളക് വേണം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെരിയത് വേണം. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. പാത്രമൊക്കെ അടുപ്പിൽ വെച്ചു, നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഈ ഓട്സ് വറക്കുമ്പോൾ നെയ്യ് ഒഴിക്കാതെ നമുക്ക് ഓട്സ് മാത്രമായിട്ട് വറുത്തെടുത്താലും മതി. ഓട്സ് നല്ലതുപോലെ ചൂടായി ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഓട്സ് വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വറക്കാനുള്ളത്. ഇത് കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കേണ്ടത്. ഓട്സൊക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മൾ ഈ പാത്രത്തിലോട്ട് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കടു വറക്കുന്നതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുവൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ച മണം മാറുന്നത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സവാളയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമുളകൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ എണ്ണയും നെയ്യും ഒക്കെ വളരെ കുറച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനുള്ളത്. അതാണ് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ബീൻസും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് വേവുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രം കൊണ്ട് ഒന്ന് അടച്ചൊന്ന് വേവിക്കാം. മാറ്റി നോക്കാം. നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിട്ടുള്ള ഓട്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കാം. നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓട്സ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. അടപ്പ് മാറ്റി നോക്കാം.
ഓട്സ് ഒക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായതും ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഇതാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയ സ്വാദിഷ്ടമായ ഓട്സ് ഉപ്പുമാവ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ബോഡിയുടെ വെയിറ്റൊക്കെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഉപ്പുമാവ് കൂടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഓട്സ് കൊണ്ടുള്ള ഉപ്പുമാവ്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.